സത്യം പറയാച്ചാ എനിക്ക് ഇതുവരെയായിട്ട് സ്കൂൾ ഒരു ക്ലാസ് ടെസ്റ്റും കൂടി നടത്തിയില്ല. ഒരു ചാപ്റ്റർ ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് ആ സെറ്റ് ചാപ്റ്റർ ഉണ്ടായാലും റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആയാലും എല്ലാ ചാപ്റ്ററിന്റെ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്, ഈ പ്ലസ് വൺ എത്തിയാൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. ആറെ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു റിയൽ ക്ലാസ് റൂം പോകുന്ന ഫീലിങ്സ്, അത്രയും എഫക്റ്റീവ് ആ ക്ലാസ്. ഓ, ഞാൻ അവളിന്റെ ഉമ്മയാണ്. സാറിന്റെ ഈ ടൈം ടു ടൈം ഉള്ള റീപ്ലേ ആണ് അവളെ കൂടുതലും സ്പീഡാക്കാനുള്ള ഒരു കാരണം. വളരെ നന്ദിയുണ്ട് സാർ, അടിപൊളി ക്ലാസ് ആണ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഉള്ളൊരു ലൈഫിൽ ഇത്ര നല്ലൊരു മാത്സിന് ഒരു ടീച്ചറൊക്കെ കിട്ടാറില്ല. എസ് എൽ സിക്ക് എല്ലാം തനിച്ച് പഠിച്ചതാണ്. ഇപ്പാണോക്കെ ഒരു നല്ലൊരു ടീച്ചറെ കിട്ടിയെന്നാണ് പറയുന്നത്. എനിക്കും അതുപോലെ തന്നെ എഫക്റ്റ് ചെയ്തു. അവളെ ഇൻട്രസ്റ്റിങ് കാണുന്നവരും അവളെ പഠിക്കാനിരിക്കുന്നതും സ്പീഡ് സ്പീഡ് പോകുന്നുണ്ട്. അതുപോലെ ഇനി എല്ലാ കാലവും അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ഓഡിയോ ഇല്ലേ, ഇത് നമ്മുടെ അടിക്കല് ഈ മാസം, അതായത് ഈ ജൂലൈ 4-ാം തീയതി നമ്മുടെ അടുക്കൽ പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡന്റിന്റെ ഓഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ 12-ാം തീയതി ആയപ്പോ ആ സ്റ്റുഡന്റ് നമ്മുടെ പ്ലസ് വണ്ണിന്റെ 8 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 8 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അതെങ്ങനെ സാധിക്കുന്നു? അപ്പൊ നിങ്ങളെ കുറെ പേര് ഇപ്പൊ ചിലപ്പോൾ പുച്ഛിക്കുമായിരിക്കും, ഫോക്കസ് ഏരിയ അല്ലേ സാറേ, ഫോക്കസ് ഏരിയ അല്ല സാറേ, അത് മൊത്തത്തിൽ ആ ടെക്സ്റ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ കാര്യമാണ് ആ സ്റ്റുഡന്റ് പറയുന്നത്. അതെങ്ങനെ ആ സ്റ്റുഡന്റിന് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിലൂടെ ആ സ്റ്റുഡന്റിനെ പ്രോപ്പറായിട്ട് ഡെയിലി മോണിറ്റർ ചെയ്ത് ആ സ്റ്റുഡന്റ് എപ്പം ഡൗട്ട് ചോദിച്ചാലും ആ സ്റ്റുഡന്റിന് അതേ രീതിക്ക് തന്നെ ഡൗട്ട് പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ആ സ്റ്റുഡന്റിന് ഈ കുറഞ്ഞ 8 ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്റ്റുഡന്റിന് ആ 8 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ആ എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട്സും പ്രിപ്പയർ ചെയ്ത് അതെല്ലാം എനിക്ക് അയച്ചു തരും ഡെയിലി, മനസ്സിലായോ? അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ആ സ്പോട്ടിൽ ചോദിക്കും, ആ സ്പോട്ടിൽ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ, സാർ ഞാൻ ഇന്ന ടൈമിൽ എക്സാം എഴുതാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ചോദ്യ പേപ്പർ ഇട്ട് കൊടുക്കും. പിടി കിട്ടിയോ? ആ രീതിയിലെല്ലാം പോയത് കൊണ്ടാണ് ആ സ്റ്റുഡന്റിന് ഈ ചുരുങ്ങിയ 8 ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്റ്റുഡന്റിന് ആദ്യത്തെ 8 ചാപ്റ്ററും കണ്ടു തീർത്ത് ആ 8 ചാപ്റ്ററിന്റെ നോട്ട്സും നല്ല പക്കയായിട്ട് തന്നെ പ്രിപ്പയറും ചെയ്തു, അതേപോലെ തന്നെ ആ 8 ചാപ്റ്ററിന്റെ ഈ എക്സാമും എഴുതി തീർക്കാൻ പറ്റിയത്. അത് നിങ്ങൾക്കും പറ്റും, മനസ്സിലായോ? ഞാൻ ഇപ്പോഴും പറയുന്നു അത് നിങ്ങൾക്കും പറ്റും. നിങ്ങൾക്കും ആ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മൊത്തത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും, അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിന് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് ഞാനാണ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത് എന്നും കൂടി ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകളും ഞാൻ നൽകുന്നത് നമ്മുടെ ഓൺ വെബ്സൈറ്റിലൂടെ ആയിരിക്കും. ഏതാണ്? imemaxclasses.com. ഓക്കെ, imemaxclasses.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകളും അവൈലബിൾ ആയിട്ട് കിട്ടുക. അത് ചുമ്മാ ക്ലാസ്സുകൾ ഷഫിൾ ചെയ്ത് അങ്ങനൊന്നും അല്ല തരുന്നത്, അതിനൊരു ചിട്ടയുണ്ട്, ഒരു കറക്റ്റ് ഓർഡറിൽ 1 by 1 ചാപ്റ്ററായിട്ട് അലൈൻ ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. അതും ചുമ്മാ അങ്ങ് തരുമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ അതിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, മനസ്സിലായോ? ഇനി അങ്ങനെ ചുമ്മാ ക്ലാസ്സുകൾ തന്നിട്ട് ഞാൻ നിങ്ങളെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. ഡെയിലി ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇന്ന് നിങ്ങൾ ഏത് ക്ലാസ് കാണണം, ആ രീതിയിലാണ് നിങ്ങളെ ഞാൻ കാണിച്ചോണ്ട് പോകുന്നത് ക്ലാസ്സുകൾ. അതിൻ്റെ അർത്ഥം ഒരു 8 ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു 8 ചാപ്റ്റർ തീരുന്ന രീതിയിലാണ് ഞാൻ അതെല്ലാം അലൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് തീർക്കാൻ പറ്റും. ചുമ്മാ തീർക്കുമല്ല, അതൊരു വട്ടം കണ്ടാൽ നിങ്ങളത് പഠിച്ച് തീരും. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതി അത് പക്കയായിട്ട് പഠിക്കും, വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ. അതെങ്ങനെ പറ്റുന്നു എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഞാൻ ക്ലാസ് എല്ലാം ഞാൻ എഴുതി 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 എഴുതിയാണ് പഠിപ്പിക്കുന്നത്. ജസ്റ്റ് കണ്ടോണ്ടിരുന്നാൽ മതി, ആ ബോർഡ് നിറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ പറയും ഇനി അത് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്തോ എന്നും പറഞ്ഞു ഞാൻ മാറും. ആ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എഴുതിയെടുക്കുന്നത്. എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ മാത്രം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലും ഡൗട്ട് വന്നാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് അയച്ചോ, നിങ്ങൾക്ക് ആ ഡൗട്ട് അന്നേരം തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാം, മനസ്സിലായോ? അത് നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്താണെങ്കിൽ അന്നേരം, ക്ലാസ് കണ്ട് തീർന്നതിന് ശേഷമാണെങ്കിൽ അന്നേരം, എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ആ നോട്ട്സ് എഴുതുന്നത്. ആ നോട്ട് പിന്നെ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ അത് മറന്നു പോകത്തില്ല, മനസ്സിലായോ? അങ്ങനെ ആ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് മൊത്തം പ്രിപ്പയർ ആയി അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം കാണും, മനസ്സിലായോ? അതിനുശേഷം ആ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്ക് ഇന്ന സമയത്ത് എക്സാം എഴുതണം. പക്ഷെ അപ്പോൾ ആ സമയത്ത് ഞാൻ അവൈലബിൾ ആയിരിക്കണം, ശരിയല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം എന്നോട് പറയുക സാർ എനിക്കിപ്പോൾ എക്സാം എഴുതണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുക പറ്റത്തില്ല, നമുക്ക് നാളെ എക്സാം എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ
ഒരു താല്പര്യവും കാണത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് താല്പര്യം ഏത് സമയത്താണോ ആ സമയത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിരിക്കണം എക്സാം എഴുതാൻ അത് ഞാൻ അവിടെ സാധിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നത് അതായത് ആ സ്റ്റുഡന്റ് ഇപ്പൊ എന്നോട് പറയുവാണ് സാർ എനിക്ക് ഇപ്പോഴാണ് എക്സാം എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ സ്റ്റുഡന്റിന്റെ അടുത്തോട്ട് എന്റെ ആ എക്സാം പേപ്പർ അങ്ങ് ചെല്ലും അത് വെച്ചിട്ട് ആ സ്റ്റുഡന്റ് അവിടെ ഇരുന്നുകൊണ്ട് ആ കണ്ട ചാപ്റ്ററിന്റെ ആ എക്സാം അവിടെ ഇരുന്നുകൊണ്ട് എഴുതും എഴുതിയതിന് ശേഷം അതായത് എക്സാം അവിടെ ഇരുന്നുകൊണ്ട് എഴുതി എഴുതിയതിന് ശേഷം ആ എക്സാമിന്റെ ആൻസർ കീ ആ സ്റ്റുഡന്റ് എനിക്ക് അതേ സ്പോട്ടിൽ തന്നെ എനിക്ക് തിരിച്ചയച്ചു തരും ഒരു മണിക്കൂറിനുള്ളിൽ അയച്ചു തരുമ്പോൾ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ആൻസർ കീയും അയച്ചു കൊടുക്കും ആ ചാപ്റ്ററിന്റെ അത് വെച്ചിട്ട് ആ സ്റ്റുഡന്റും ആ സ്റ്റുഡന്റിന്റെ പേരൻസും അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചിലവരുടെ പേരൻസ് ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്നത് പേരന്റും സ്റ്റുഡന്റും അവിടെ ഇരുന്നുകൊണ്ട് ആ ഓരോരോ ചോദ്യവും കറക്റ്റ് ചെയ്യാൻ തുടങ്ങും കറക്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിന് ചിലപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് വരാം ഡൗട്ട് വരും അതായത് ഈ തെറ്റിപ്പോകുന്ന ചില ചോദ്യം എന്റെ ആൻസർ കീ നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാം ഇനി മനസ്സിലായില്ലെങ്കിലും ആ സ്റ്റുഡന്റിനോട് എന്നോട് ചോദിക്കാം സാർ എനിക്ക് ഈ ചോദ്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട് എന്റെ തെറ്റാണ് സാർ ഒന്ന് നോക്ക് അപ്പോഴത്തേക്ക് അത് ഞാൻ നോക്കും അതിന്റെ കറക്റ്റ് ആൻസർ ഞാൻ അന്നേരം തന്നെ സ്പോട്ടിൽ ആ സ്റ്റുഡന്റിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ചാപ്റ്റർ ആ സ്റ്റുഡന്റ് നന്നായിട്ട് പഠിച്ചു ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് മനസ്സിലായോ അതിനുശേഷം പിന്നെ നമ്മൾ അടുത്തത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ കണ്ടു തീരുമ്പോഴും ആ സ്റ്റുഡന്റ് ആ ഓരോ ചാപ്റ്ററിന്റെ എക്സാം എഴുതി 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 16 ചാപ്റ്റർ കണ്ടു കഴിയുമ്പോഴും ആ സ്റ്റുഡന്റ് ആ 16 ചാപ്റ്ററിന്റെ എക്സാം എഴുതും ഇപ്പോൾ ആ സ്റ്റുഡന്റ് പഠിച്ചിരിക്കുന്നത് മൊത്തത്തിലാണ് പഠിച്ചിരിക്കുന്നത് എങ്കിൽ ഇതിനകത്ത് ആ സ്റ്റുഡന്റ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഭാഗം ഞാൻ പറഞ്ഞും കൊടുക്കും എവിടെയാണ് അത് ആ സ്റ്റുഡന്റ് നല്ല ഡെപ്തിലും കൂടിയാണ് പഠിച്ചിരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും 16 ചാപ്റ്ററിന്റെയും എക്സാമും എഴുതി കഴിയുമ്പോൾ ഈ 16 ചാപ്റ്ററിനും കിട്ടിയ മാർക്കുകളുണ്ടല്ലോ ആ ഓരോ മാർക്കും ഞാൻ ആദ്യമേ കൊടുക്കുന്ന ചാർട്ടുണ്ട് ആ ചാർട്ടിനകത്ത് ഇവിടെ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് മാർക്കായിട്ടും തിരിച്ചിട്ടുണ്ട് ഇപ്പം സെറ്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ഇവിടെ എഴുതും 20:18 അടുത്തത് ഇനി റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ സ്റ്റുഡന്റ് ഇവിടെ എഴുതും മാർക്ക് എഴുതും 20:20 ഇങ്ങനെ എഴുതി പോകും അങ്ങനെ ആ 16 ചാപ്റ്റർ എഴുതി കഴിയുമ്പോൾ സ്റ്റുഡന്റിന്റെ കയ്യിൽ ആ മാർക്ക് ലിസ്റ്റും ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും അപ്പം അറിയാം സ്റ്റുഡന്റ് നിലവാരം എങ്ങനെയാ പോകുന്നതെന്ന് അറിയാം ആ ഗ്രാഫ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയെന്ന് അത് വെച്ചിട്ട് ആ സ്റ്റുഡന്റിന് ആ ചാപ്റ്റേഴ്സിനെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും മനസ്സിലായോ ഇതെല്ലാം ഞാൻ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് കമ്പ്യൂട്ടറല്ല മനസ്സിലായോ അതുകൊണ്ട് ഈ സ്റ്റുഡൻസ് എപ്പോഴും ഞാനുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫെസിലിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാണ്ട് ആഴ്ച 2 ദിവസം ഞാൻ 2 മണിക്കൂർ ലൈവിന് വരും അന്നേരം നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റും എന്നോട് വന്ന് ഡൗട്ട് ചോദിക്കാൻ പോകുന്നില്ല കാരണം നമുക്ക് ഇപ്പൊ തോന്നുന്ന ഡൗട്ട് ഉണ്ടോ അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം അല്ലാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ക്ലിയർ ചെയ്യേണ്ടത് അന്നേരം നിങ്ങൾ അത് മറന്നും പോകും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പം ഡൗട്ട് തോന്നുന്നു ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുമെന്ന് അപ്പൊ ഇതാണ് അടുത്ത ഒരു പ്രത്യേകത ഇങ്ങനെയാണ് ആ സ്റ്റുഡൻസ് എഴുതുന്നത് മനസ്സിലായോ അതിനുശേഷം പിന്നെ ഇങ്ങനെ ഈ കംപ്ലീറ്റ് ചാപ്റ്ററും പഠിച്ചു തീർന്നു അതിനുശേഷം പിന്നെ ഇവർക്കൊരു 80 മാർക്കിന്റെയും കൂടി ഒരു എക്സാം നമ്മൾ നടത്തിയിട്ടാണ് പരീക്ഷയ്ക്ക് വിടുന്നത് അല്ലാണ്ട് ഇതെല്ലാം എൻ്റെ സൈറ്റിലുണ്ട് നിങ്ങൾ കയറി എക്സാം എഴുതേണ്ടവർക്ക് എക്സാം എഴുതാം അങ്ങനെ പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റും എക്സാം എഴുതാൻ പോകുന്നില്ല ഒരു സ്റ്റുഡൻറ്റും ക്ലാസ്സും കാണാൻ പോകുന്നില്ല ഇതെല്ലാം പ്രോപ്പറായ ചിട്ടയിൽ ഡെയിലി എല്ലാ സ്റ്റുഡൻസിനും ഞാൻ മെസ്സേജ് അയച്ച് എല്ലാവരോടും എവിടം വരെ കണ്ടു എന്ത് കണ്ടു എന്നെല്ലാവരോടും എനിക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് അവരെ എന്നോട് തന്നെ ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യും കാരണം അത്രയ്ക്ക് ഒരു എന്തുവാ പറയുക ഒരു സാറും സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം എന്നെ അവർക്ക് പേടിയില്ല എന്നോട് ഡൗട്ട് ചോദിക്കാൻ കാരണം അവർ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാനത് നല്ല രീതിക്ക് തന്നെ ആ ഡൗട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പം കിട്ടിയോ ആ കോൺഫിഡൻറ് എനിക്കുമുണ്ട് അത് ആ സ്റ്റുഡൻസിനും അറിയാം എന്ത് ഡൗട്ട് ചോദിച്ചാലും സാർ എനിക്ക് പറഞ്ഞു തരും സാറ് ചൂടാവത്തില്ല അതുകൊണ്ട് തന്നെ എന്നോട് അവർ എല്ലാ ഡൗട്ട്സും ചോദിക്കും ഇപ്പം കിട്ടിയോ അപ്പം ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം ചുമ്മാ ഞാൻ ഒരു ഫ്രീ ഗ്രൂപ്പ് തുടങ്ങി അതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടും എനിക്കത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്നും യൂട്യൂബിൽ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാശ് മുടക്കി IME മാത്സ് ക്ലാസ്സസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വെബ് ആപ്പ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഓർക്കണം ഓക്കെ ഈ വർഷം ഞാൻ പെട്ടെന്ന് പൊട്ടിമുളപ്പിച്ചതല്ല അത് കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ളതാണ് ആ വെബ് ആപ്പ് മനസ്സിലായോ ആ വെബ് ആപ്പിന്റെ വേറെ ഗുണം പറയാം നിങ്ങൾക്ക് ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഈ വെബ് ആപ്പ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിന് യൂസ് ചെയ്യാൻ പറ്റും പല ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും നമുക്ക് ആൻഡ്രോയിഡിന്റെ മൊബൈലിൽ മാത്രമല്ലാണ്ട് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റത്തേയില്ല ഇതിന്റെ പ്രത്യേകത ഇവർക്ക് വലിയ സ്ക്രീനിൽ ഇനി വീട്ടിൽ TV ഉണ്ടോ
ടിവി നെറ്റുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ടിവിയിൽ വരെ ഇവർക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഉള്ള എല്ലാ ഫെസിലിറ്റിയുമാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി വരുന്ന ഞാൻ ആകപ്പാടെ ഇപ്പം മേടിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ജസ്റ്റ് 500 rupees മാത്രമാണ് ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഞാൻ മേടിക്കുന്നത്. ജസ്റ്റ് 500 rupees. ഓക്കെ, അപ്പം ഈ ഒരു ഫീസ് ഞാൻ മേടിച്ചില്ലെങ്കിലോ വരുന്ന പ്രശ്നം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചുമ്മാ വന്ന് എൻ്റെ അടുക്കെ ജോയിനും ചെയ്യും, അതിനകത്ത് ഈ ആത്മാർത്ഥതയോടെ പഠിക്കണമെന്നുള്ള ആരും കാണത്തുമില്ല. മനസ്സിലായോ? എനിക്ക് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ വർക്ക് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റത്തില്ല. ഇതാവുമ്പോൾ കുറച്ച് പേരെ എൻ്റെ അടുക്കെ പഠിക്കാനും വരും, അവരെ എനിക്ക് 100% നല്ല പക്കയായിട്ട് എനിക്ക് അവരെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോയി അവരെ അവർ വിചാരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തിക്കാനും പറ്റും. മനസ്സിലായോ? നന്നായിട്ട് എന്തും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കെ പഠിക്കുന്നവർക്ക് ഫോക്കസ് ഏരിയ മാത്രമല്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഫുൾ സിലബസ് നല്ല പക്കയായിട്ട് പഠിപ്പിച്ച് അവർക്ക് ആ ഫോക്കസ് ഏരിയയുടെ ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും അവരെഴുതും, അതേപോലെ തന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തുനിന്നും അവർ ആൻസർ ചെയ്യും നല്ല രീതിക്ക് തന്നെ. അവർക്ക് ഫുൾ അല്ലാതെ അവർക്ക് അധികം കുറഞ്ഞൊരു മാർക്ക് കിട്ടത്തുമില്ല. അത് എൻ്റെ അടുക്കെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം. അതേപോലെ തന്നെ എനിക്ക് തന്ന ഈ 500 rupees ഞാൻ നിങ്ങൾക്ക് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുക്കെ ഈ ക്ലാസ് നല്ലതാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കെ +2 ലേക്കും പഠിക്കാൻ വരുമല്ലോ, ആ സമയത്ത് ഞാൻ ഈ 500 നിങ്ങൾക്ക് അങ്ങ് തിരിച്ചു തരുമോ? മനസ്സിലായോ? ആസ് എ ഡിസ്കൗണ്ട് ഫ്രം ദ +2 fees. മനസ്സിലായോ? +2 fees എന്ന് പറയുന്നത് 3000 rupees. അത് ഇന്ന് ഞാൻ ഈ 500 rupees അങ്ങ് കുറച്ചു തരും. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നിങ്ങളും എൻ്റെ അടുക്കെ ഇപ്പം ഈ +1 ഇത്രയും ഫെസിലിറ്റീസ് ഞാൻ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയാ? ഫ്രീ ആയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളും ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിച്ചത്. പക്ഷെ നിങ്ങൾ ചുമ്മാ പോയൊരു ഫ്രീ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ചുമ്മാ കുറെ യൂട്യൂബിന്റെ ലിങ്ക് ഇട്ട് തന്നല്ല നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ പഠിച്ചത് പ്രോപ്പറായ രീതിയിൽ നല്ല ചിട്ടയോടെ എന്റെ പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാണ് നിങ്ങൾ പഠിച്ചത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഗൈഡൻസ്. മനസ്സിലായോ? ഞാനാണ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്യുമല്ല. ഞാനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, ഇന്ന് ഇത് ചെയ്യ്, നാളെ ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ അടുത്ത ക്ലാസ് കാണും. അങ്ങനെ വരുന്ന നിങ്ങൾ ഉറപ്പാണ് എന്റെ കൺസിസ്റ്റൻസി ലെവൽ കാണുമ്പോൾ നിങ്ങളും അങ്ങനെ ആവാൻ തന്നെ ശ്രമിക്കും. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്നോട് പറയും, സാർ അടുത്ത് ഞാൻ ഏത് ചാപ്റ്റർ കാണണം, സാർ അടുത്ത് ഞാൻ ഏത് ചാപ്റ്റർ കാണണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അതിപ്പോ എനിക്കും കോൺഫിഡൻറ്റ്, ഞാൻ പറയും ഇന്ന ചാപ്റ്റർ കാണ്, പെട്ടെന്നാ കണ്ടു കഴിഞ്ഞിട്ട് സാർ ഞാൻ എക്സാമിന് റെഡിയാണ് എന്ന് പറയാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ട്. അതിനും അപ്പുറത്തെ കോൺഫിഡൻറ്റോടെ ഞാൻ പറയും, ദേ ഇപ്പം വരും ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ചോദ്യ പേപ്പർ ഇട്ട് കൊടുക്കുന്നത്, അത് എഴുതി എനിക്ക് അയക്കുന്ന സ്പോട്ടിൽ തന്നെ ദേ ആൻസർ കി, അത് വെച്ചാട്ട് അവർ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് വിടുമ്പോഴുള്ള അവരുടെ ആ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാം, നിങ്ങളൊരു വർക്ക് ചെയ്തു, നിങ്ങളിപ്പോൾ ആ പരീക്ഷ എഴുതിയിരിക്കുക, അത് നിങ്ങൾ ചെയ്യുന്ന വർക്കാണ്. ഇനി ആ വർക്കിനുള്ള റിസൾട്ടാണ് ഞാൻ തരാൻ പോകുന്നത്, അതാണ് എൻ്റെ ആൻസർ കി, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൻസർ കി നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കറക്റ്റ് ചെയ്യും, അതിനകത്ത് ഈ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ തെറ്റുകൾ പിന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആവർത്തിക്കത്തുമില്ല. മനസ്സിലായോ? ഇതുപോലത്തെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞ ആ സ്റ്റുഡൻറ്റിനെ പോലെയും നമ്മുടെ അടുക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെയും എല്ലാം നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിച്ച് നല്ല അറിവ് മേടിച്ച് നല്ല ക്വാളിറ്റിയോടെ പഠിച്ച് നല്ല മാർക്കും നിങ്ങൾക്ക് നേടാൻ കഴിയും. ഓക്കെ, അപ്പോൾ നല്ല കൺസെപ്റ്റ് കിട്ടി, നല്ല രീതിക്ക് എന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരാണോ അവർക്ക് ഇന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യാം. 2 ദിവസത്തേക്ക് മാത്രമേ ഈ വീഡിയോ നമ്മുടെ ഈ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ആ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോ കളയും. ഓക്കെ, 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ അഡ്മിഷൻ, അതും കൂടി പ്രത്യേകം ഓർക്കുക, 2 ദിവസം. ആ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? 2 ദിവസത്തേക്കേ ഞാൻ ഈ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.